ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ കുറച്ച് സാധാരണ പറയുന്നതിൽ നിന്നും കുറച്ച് കാലം കൂടെ മുമ്പുള്ള ചില കാര്യങ്ങൾ ഇടക്കാലത്ത് ആയിട്ട് ബന്ധപ്പെടുത്തിയ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എപ്പിസോഡാണ്. അതായത് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും നമ്മൾ അഭിമാനിക്കുന്ന ഒരു കഥാകാരനാണ്, ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കാത്ത ആസ്വദിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. അദ്ദേഹവും ഞാനുമായിട്ട് ഒരുപാട് അടുത്ത ബന്ധമോ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കണ്ണൂരാണ്. എന്നാൽ ചില സന്ദർഭങ്ങൾ, അതിൽ പ്രത്യേകിച്ച് ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ അത് അതിനകത്ത് ഉള്ള ഒരു കൗതുകവും രസവുമൊക്കെ നമ്മൾക്ക് പങ്കുവെക്കാം. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് ഒരു പരിപാടി, അപ്പോൾ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ടി പത്മനാഭൻ. അപ്പോൾ ഞാനവിടെ ചെന്ന് ഞാനൊരു ഗസ്റ്റായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയപ്പോഴത്തേക്ക് കുറച്ച് മൂലയ്ക്ക് ഒന്ന് മാറി ഒന്ന് ഒതുങ്ങിയിരിക്കും ഒരാളിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല അന്ന്. അപ്പോൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ ഒരു ഭാരവാഹി എടുത്ത് ചോദിച്ചു, അങ്ങേറ്റത്തിരിക്കുന്ന ആരാണ്? അത് പത്മനാഭൻ സാറാണ്. ഞാൻ പറഞ്ഞു, ടി പത്മനാഭനല്ലേ? അതെ. ഞാൻ അങ്ങോട്ടിരുന്നോളാം. അയ്യോ സാർ, ഇവിടെ നിന്ന് സാറിൻ്റെ സീറ്റ് ഇവിടെ. ഞാൻ പറയാതില്ല, അദ്ദേഹം മാറിയിരിക്കുകയല്ലേ, അല്ല അദ്ദേഹത്തിൻ്റെ സീറ്റ് ഇവിടെ, അദ്ദേഹം ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കണം, പരിചയപ്പെടണം, അത് വലിയ ആഗ്രഹമാണ്. ഓ, ഞാൻ പോയിരുന്നു. നമസ്കാരം സാർ, ഞാൻ മുകേഷ്. സിനിമയിലൊക്കെ അഭിനയിക്കും, ഞാൻ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, വളരെ നല്ല അഭിനയമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കുശല പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ കണ്ണൂരൊക്കെ വരുമ്പോഴത്തേക്ക് സാറിനെ കാണണം, അല്ലെങ്കിൽ മലബാറിൽ വെച്ച് എവിടെയെങ്കിലുമൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴാണ് അതിന് സംഭവിച്ചത്. ഓ വെരി ഗുഡ്, ആ സന്തോഷം. അപ്പോൾ അദ്ദേഹം എൻ്റെ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാര്യം പറഞ്ഞു, കെ പി എസ് സിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ അതിനകത്തുള്ള ചില അഭിപ്രായങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് സമ്മേളനം തുടങ്ങി. അപ്പോൾ സമ്മേളനം തുടങ്ങിയപ്പം കുറച്ച് എൻ്റെ ഭാരവാഹികളും കാര്യങ്ങളുമൊക്കെ അവർ പ്രസംഗം തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അദ്ദേഹത്തിനൊരു അവാർഡുണ്ട്, ഞാൻ എന്നെ ഒരു ആദരിപ്പുണ്ട് എന്ന് മാത്രമല്ല കലാപരിപാടി ഉദ്ഘാടനം ഞാനാണ്, അതെല്ലാം അവസാനമാണ്. അപ്പോൾ തുടക്കത്തിൽ ഇത്രയും വലിയൊരു സദസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പം അതിൻ്റെ ഭാരവാഹികൾ വെച്ച് കത്തിക്കുക. പ്രസംഗം തീരുന്നില്ല, ആൾക്കാർ കുറച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ പിന്നീടും ആ നോട്ടീസ് നോക്കി കഴിഞ്ഞാൽ പിന്നെയും അവിടുത്തെ മൂന്നാല് പേരുടെ പ്രസംഗമുണ്ട്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കരമായ ബോറിങ്ങാണ് ഈ പ്രസംഗം ഇവർക്ക്, ഇതേ കണക്ക് ഇവരുടെ ഇത് വിളമ്പാനുള്ള ഒരു വേദിയല്ല ഇത്, എത്രയോ ആൾക്കാർ ഇത് കഴിഞ്ഞിട്ട് കലാപരിപാടിക്ക് നിൽക്കുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ എവിടെയൊക്കെ എത്തേണ്ടതാണ്, പക്ഷെ അതൊന്നുമില്ല, നമ്മളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വെച്ച് കത്തിക്കുമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ പുള്ളിയായിട്ട് പങ്കിടണോ, ഇട്ടില്ലെങ്കിൽ അത്രയേ ഉള്ളൂ, പിന്നെ ആ ദിവസം നമ്മളത് ഓർക്കത്തില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ, എനിക്ക് എൻ്റെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്, ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, പറ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ കലാപരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഉത്സവ കമ്മിറ്റി ഭാരവാഹിയായിരുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ എന്ത് കലാപരിപാടി ഞങ്ങളുടെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യം ഒരു സാംസ്കാരിക സമ്മേളനം ഉണ്ടാവും. ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ചിന്തകന്മാർ, വിദ്യാഭ്യാസമുള്ളവർ, സാറന്മാർ, ഇങ്ങനെ പിന്നെ പ്രാസംഗികരൊക്കെ വിളിച്ചിട്ട് അതൊരു ഭയങ്കര ഒരു പിന്നെ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരായി പോകുന്ന സാഹചര്യമാണ്. നമുക്ക് മനസ്സില്ലാ മനസ്സോടെ ഒരു താല്പര്യവുമില്ലാതെ നമ്മൾ കേൾക്കേണ്ടി വരുന്നു കാര്യം, അത് കഴിഞ്ഞതിന് ശേഷമുള്ള കലാപരിപാടികൾ കാണാൻ. അപ്പം നാടകക്കാർ, ഗാനമേളക്കാരൊക്കെ കിടന്ന് ബേളം ഉണ്ടാക്കും, ഇങ്ങനെ പ്രസംഗം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പ്രോഗ്രാമുള്ളതാണ്, ഇന്ന് മൂന്ന് പ്രോഗ്രാമുള്ളതാണ്, ഞങ്ങൾ എവിടെ തണ്ടാന്നൊക്കെ പറഞ്ഞാലും ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അന്ന് ഞങ്ങൾ കേട്ട അവരുടെ പാണ്ഡിത്യം, മഹാഭാരതം, രാമായണം, ഗീത,
പിന്നെ രാഷ്ട്രീയം, പല പല സാഹിത്യകൃതികൾ, അങ്ങനെ അവരുടെ നിഗമനങ്ങൾ, അവരുടെ ഒബ്സർവേഷൻസൊക്കെ അന്ന് വളരെ ഈർഷ്യയോടെ ഒരു താല്പര്യമില്ലാത്ത കേട്ടതാണ് പിൽക്കാലത്ത് ഞങ്ങളുടെ അറിവായി മാറിയത്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഈ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കാലഘട്ടത്തിലുള്ള ഇതേ കണക്ക് കൗമാരപ്രായക്കാർക്കും ചെറുപ്പക്കാർക്കുമൊക്കെ ഒരടിത്തറ ഈ അറിയാതെ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവർ ചെയ്തതും നല്ല ഒരു പുണ്യപ്രവൃത്തിയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ പ്രസംഗ തൊഴിലാളികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുമായിരുന്നു ഇവരെ. പക്ഷേ ചില ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ അദ്ദേഹം പറഞ്ഞു, പത്മനാഭൻ സാറ് പറഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ എത്ര വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കും, ഇത് നമുക്ക് ഒരു താല്പര്യവുമില്ലാതെ ഡ്രൈ സബ്ജക്റ്റ് വരുമ്പോഴാണ് നമ്മൾ തോറ്റു പോകുന്നത്. ഞാൻ പറഞ്ഞു അത് കറക്റ്റാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഡ്രൈ സബ്ജക്റ്റ് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം പണ്ഡിറ്റ് ശിവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പണ്ഡിറ്റ് ശിവനില്ലാതെ ഒരു സാംസ്കാരിക സമ്മേളനമില്ല. അപ്പോൾ പണ്ഡിറ്റ് ശിവൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കൊക്കെ അങ്കലാപ്പാണ്. ദൈവമേ, ഇന്ന് എപ്പം കലാപരിപാടികൾ, ഗാനമേള കേൾക്കാനൊക്കുമോ, കഥാപ്രസംഗം കേൾക്കാനൊക്കുമോ, ഞങ്ങളുടെ തന്നെ ഒരു നാടകം കളിക്കുന്നുണ്ട്, അത് ചിലപ്പോൾ ക്യാൻസലാക്കും. പണ്ഡിറ്റ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വാഗ്മി, അതിഗംഭീരമായ അറിവുള്ള ആളാണ്. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. മഹാഭാരതമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകം അല്ലെ ഗ്രന്ഥം. അതിനകത്ത് ഇങ്ങനെ അരിച്ച് പറക്കി അദ്ദേഹം എല്ലാ കഥാപാത്രങ്ങളും എല്ലാ ഇതുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അത് ടോപ്പിക്കാണ്. പക്ഷേ ആ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ഏതാണ് എന്ന് അദ്ദേഹത്തിന് ഉള്ള ഒരു തീരുമാനമെടുക്കാൻ ഉള്ള കഴിവില്ല. അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ മണിക്കൂറുകളോളം ഒരു താല്പര്യം ഇല്ലാത്തതിനകത്തോട്ട് പോകും, ചിലപ്പം ചില രസച്ചരടുകൾ വരും. അപ്പം അങ്ങനെ ഇദ്ദേഹം ഒരു പേടി സ്വപ്നമായിട്ടിരുന്ന സമയത്ത് പണ്ഡിറ്റ് ശിവൻ ഒരു SSLC ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ഒരു പ്രധാനിയുടെ മകൾക്ക് അന്ന് SSLC തെറ്റില്ലാത്ത മാർക്ക് കിട്ടിയപ്പം അന്ന് മകൾക്ക് മകളെ ഒന്ന് ആദരിക്കാം എന്ന് പറഞ്ഞിട്ട് കൂടെ ഉള്ള കുട്ടികളെയും കൂടെ ആദരിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പരിപാടി. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഗാനമേളയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചിലവിൽ തന്നെ. അപ്പോൾ ഗാനമേള കേൾക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം നോക്കിയപ്പോഴത്തേക്ക് പണ്ഡിറ്റ് ശിവൻ കസേര കട്ടം പൊങ്ങിയപ്പോഴത്തേക്ക് പണ്ഡിറ്റ് ശിവൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ മുഖത്തോട് മുഖം നോക്കി, അയ്യോ ഈ പണ്ഡിറ്റ് ശിവൻ ഇനി എപ്പം സംസാരിച്ച് എപ്പം തീർക്കാനാണോ. അപ്പോൾ ആരോ പറഞ്ഞു ഈ മഹാഭാരതത്തിലേക്ക് എന്തായാലും കിടക്കില്ല, കാരണം SSLC അല്ലേ, അന്ന് SSLC ഇല്ലല്ലോ, അങ്ങനെയുള്ള പഠിത്തങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പം എളുപ്പം തീർക്കുമായിരിക്കും. അതൊരു വലിയ പ്രതീക്ഷയായി എല്ലാവർക്കും, കാര്യം മഹാഭാരതത്തിൽ SSLC ഇല്ലല്ലോ. അങ്ങനെ ആദ്യം സ്വാഗത പ്രസംഗം, ഈശ്വരപ്രാർത്ഥന എല്ലാം നല്ല അടുക്കിനാണ്. ഈശ്വരപ്രാർത്ഥനയൊക്കെ നൂത്തിങ്ങനെ നീണ്ടു നീണ്ടു പോവും. അത് കഴിഞ്ഞാൽ സ്വാഗതം, അത് കഴിഞ്ഞ് ഇങ്ങനെ അധ്യക്ഷൻ, പിന്നെ ആശംസ, ഇങ്ങനെ പ്രാസംഗ്യം അടുത്ത പ്രസംഗിക്കാൻ വരുന്നപ്പം പണ്ഡിറ്റ് ശിവൻ എഴുന്നേറ്റു. എല്ലാവരും ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ്. ദൈവമേ, കാര്യം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നീണ്ടുപോയാൽ ഗാനമേളക്കാരുടെ പാട്ട് കുറയ്ക്കും, അവർക്ക് വേറെ പരിപാടിയുള്ളതാണ്. അങ്ങനെ പണ്ഡിറ്റ് ശിവൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. SSLC മാർക്ക് വാങ്ങിയ ഈ കൊച്ചുമിടിക്കിയും കൂടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോഴും നമുക്കറിയാം എന്തായാലും മഹാഭാരതത്തിലോട്ട് കടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ മാർക്കുകൾ ലഭിച്ചത്? ഇത്രയും സ്തുത്യർഹമായ ഒരു രീതിയിൽ ഇവർക്ക് പാസ്സാകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മളത് ചിന്തിക്കണം. ഗുരുക്കന്മാർ, ഗുരുക്കന്മാർ നല്ല ഗുരുക്കന്മാരായതുകൊണ്ടും ചിട്ടയോടെ പഠിപ്പിച്ചതുകൊണ്ടുമാണ് ആ ഗുരുഭക്തിയും ഗുരുവിനോടുള്ള ബഹുമാനവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഈ ആദരിക്കുന്ന തരത്തിലുള്ള മാർക്ക് വാങ്ങാൻ കഴിഞ്ഞത്. ഗുരുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ദ്രോണാചാര്യർ. ദ്രോണാചാര്യരെ കുറിച്ച് പറയാതെ ഗുരുവിനെ പറ്റി പറയാനേ പറ്റത്തില്ല. ദ്രോണാചാര്യർ ആരാണ്? നൈസായിട്ട് അങ്ങ് മഹാഭാരതത്തിലോട്ട് പോയി, പിന്നെ ഇങ്ങനെ ദ്രോണാചാര്യരും യുദ്ധവും പരിശീലനവും. ഓയ്യോ, 3 മണിക്കൂർ ഗാനമേള
ഏതാണ്ട് 20 ഗാനമേളയുള്ളത് ഇടയ്ക്കിടയ്ക്ക് അവർ കട്ട് കട്ട് മറ്റേ പാട്ട് കട്ട് മറ്റേ പാട്ട് കട്ട് അവസാനം 6ഓ 7ഓ പാട്ട് പാടിയിട്ട് ഗാനമേളക്കാർക്ക് പോകേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും പണ്ട് ശിവനില്ലായിരുന്നെങ്കിൽ ദ്രോണാചാര്യരുടെ കഥയും ദ്രോണാചാര്യരെ ചുറ്റിപ്പറ്റിയുള്ള പരിശീലനങ്ങളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ പല ചെറുപ്പക്കാർക്കും അറിയാൻ വയ്യാതെ വന്നേനെ. അപ്പോൾ അത് അതിനൊരു ഗുണവുമുണ്ട്. പക്ഷേ പണ്ഡിറ്റ് ശിവൻ ഞങ്ങൾക്കൊരു പേടി സ്വപ്നമായിരുന്നു സാറേ. അപ്പോൾ പത്മനാഭൻ സാറ് കുറച്ചു നേരം ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം ഈ അദ്ദേഹമുണ്ടോ, പണ്ഡിറ്റ് ശിവനുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, സ്വാഭാവിക മരണമായിരുന്നോ അതോ ഏതെങ്കിലും ഇതേപോലുള്ള കലാപരിപാടികൾക്ക് മുമ്പ് പ്രസംഗിച്ചിട്ട് നാട്ടുകാർ കൈകാര്യം ചെയ്തതാണോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. കാര്യം അപ്പോൾ എനിക്കൊരു വലിയ സമാധാനമായി. ഞാൻ പറഞ്ഞ കഥയിൽ നല്ലപോലെ അദ്ദേഹം അതിനകത്ത് ഉൾപ്പെടുകയും അതിനൊരു നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് സമാധാനമായി. കുറച്ചൊരു ആത്മവിശ്വാസം വന്നു. ഞാൻ പറഞ്ഞ, സാറേ വേറൊരു സംഭവമുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാറിന് ഇതിനകത്ത് സ്റ്റാഴ്സ് ഉണ്ട്. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ തന്നെ സ്റ്റാഴ്സ് ഉണ്ട്. സ്റ്റാഴ്സ്, അതെ, ഞാൻ പറഞ്ഞ് ഇവരെയൊക്കെ എപ്പം വേണമെങ്കിലും കിട്ടും. പണ്ഡിറ്റ് ശിവനെ പോലുള്ള കുറേ ആൾക്കാരുണ്ട്, അവർ തിരക്കി നടക്കും. എവിടെയാണ് സാംസ്കാരിക സമ്മേളനം? എന്നെ വിളിക്കാതെ ഒരു സാംസ്കാരിക സമ്മേളനമോ? എന്നാൽ പിന്നെ അറിയണമല്ലോ. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, കിട്ടത്തില്ല. ചില പ്രാസംഗികർ നേരത്തെ സാറ് പറഞ്ഞ പോലെ രസച്ചരടറിയാവുന്ന കഥകളറിയാവുന്ന നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള പ്രാസംഗികർ സാംസ്കാരിക സമ്മേളനങ്ങളിലുണ്ട്. അവരെ നേരത്തെ ബുക്ക് ചെയ്യണം. എത്രയോ ദിവസങ്ങൾ, ആഴ്ചകൾക്ക് മുമ്പ് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ഒരു പരിപാടി കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു സ്റ്റാർ എസ് എൻ കോളേജിലുണ്ടായിരുന്നു, ഞാൻ പഠിക്കുന്ന കോളേജിൽ. എഴുകോൺ ശിവശങ്കരൻ സാർ, അദ്ദേഹം മലയാളത്തിലെ സാറാണ്. അദ്ദേഹം എല്ലാ ദിവസവും കോളേജ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പല പരിപാടിക്ക് വീട്ടിലെത്തുന്നത് വളരെ ലേറ്റായിട്ടാണ്. കാര്യം ഓരോ കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 4 പ്രസംഗം ഉണ്ടെങ്കിൽ 4 വ്യത്യസ്തമായിരിക്കും, 4 പുതിയ കഥകളായിരിക്കും. അപ്പം അതിൻ്റെ കൂടെ ചെയ്സ് ചെയ്യുന്നവരുണ്ട്. ശിവശങ്കർ സാറിൻ്റെ, എഴുവൻ ശിവശങ്കർ സാറിൻ്റെ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപ്രസംഗം അല്ലെങ്കിൽ ഒരു കലാപരിപാടി കാണുന്നത് കണക്ക് ഇതേ കണക്ക് പ്രസംഗം കേൾക്കാൻ പോകുന്ന ഒരു കാലഘട്ടം. അപ്പം നമ്മുടെ നാട്ടിലെല്ലാവരും ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡേ നീ കോളേജിലല്ലേ, നമുക്ക് എങ്ങനെങ്കിലും എഴുകോൺ ശിവശങ്കർ സാറിനെ ഇവിടെ കൊണ്ടുവരണം. നീ വിചാരിച്ചാൽ നടക്കും? ഞാൻ പറഞ്ഞു, ഭയങ്കര ബുക്കിങ്ങാന്നാണ് പറയുന്നത്, എന്നാലും നിന്ന് നോക്കെന്ന് പറഞ്ഞു. ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു, പുള്ളി അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാനിവിടെ അടുത്ത് എസ് എൻ കോളേജിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പട്ടത്താനം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉള്ളതാണ്. അപ്പോൾ സാറിൻ്റെ ഞങ്ങളുടെ ഒരു പിന്നെ പരിപാടി വരുന്നുണ്ട്. അപ്പോൾ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും പിന്നെ പ്രസംഗിക്കുന്നതും സാറായിരിക്കണം. അപ്പോൾ സാറ് പറഞ്ഞു, എന്നടേ? അപ്പം ഞാൻ ഡേറ്റ് പറഞ്ഞു, നോക്കട്ടെ എന്ന് തുറന്നു. ഈ സാംസ്കാരിക സമ്മേളനം സ്റ്റാറാന്ന് പറയുന്നുണ്ട്, ഡയറി നോക്കുകയാണ്. ഓ, അന്നന്നു ആ ഒരു കാര്യം ചെയ്യും, അതിൻ്റെ തലേ ദിവസം ആക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ആക്കാൻ പറ്റും സാറ്, ആ തലേ ദിവസം ഉണ്ടെങ്കിൽ ആക്കാം. ശരി, എത്ര മണിക്കാണ്? നമ്മളൊരു 8 മണിക്ക്. ശരി, 8 മണിക്ക് കേട്ടോ. കാർ കൊണ്ടുവരുമല്ലോ? ഞാൻ പറഞ്ഞു, കൊണ്ടുവരാം, സാറിൻ്റെ വീട്ടിൽ കൊണ്ടുവരാം, സാറിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യാം. ആ ശരി, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അവിടെ വച്ച് കാണാം. ഞാൻ നാട്ടിൽ വന്ന് പറയുന്നു, സാറിനെ കിട്ടി, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കറക്റ്റായിട്ട് സാറ് വരുന്നു, പിന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് വന്നു. അതിനു മുമ്പ് ഒരു ചെറിയ സംഭവം ആ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് ഇതേ കണക്കുള്ള പണ്ഡിറ്റ് ശിവനെ പോലെയുള്ള ആൾക്കാർ നിലക്കി നിർത്താൻ വേണ്ടി ചെറിയ കുട്ടികളെ മുതിർന്നവർ ഇങ്ങനെ പരിശീലിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. തുണ്ട് കൊടുത്തു വിടും. അപ്പോൾ പ്രസംഗം ഇങ്ങനെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ കൊച്ചുകുട്ടികളാകുമ്പോഴത്തേക്ക് വേറെ ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ, കേസെടുക്കാനും പറ്റത്തില്ലല്ലോ. ഇവർ ചെന്നിട്ട് ഒരു തുണ്ട് കൊടുക്കും. അപ്പോൾ പണ്ഡിറ്റ് ശിവനൊക്കെ ഇങ്ങനെ നോക്കിയിട്ട്, അപ്പം തുടക്കത്തിലൊക്കെ മര്യാദയ്ക്ക്, സാർ ഗാനമേളക്കാർ ബേളം ഉണ്ടാക്കുന്നുണ്ട്, കഥാപ്രസംഗക്കാർ ബേളം ഉണ്ടാക്കുന്നുണ്ട്, ഒന്ന് ചുരുക്കണം. തുണ്ട് വെച്ചു, വീണ്ടും എവിടെ തുണ്ടൊക്കെ, ഏത് തുണ്ട്? അങ്ങനെ ഈ തരത്തിലുള്ള ആൾക്കാർ തുണ്ട് മൈൻഡ് ചെയ്യാതെ അവസാനം ഈ പണ്ഡിറ്റ് ശിവനെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തുണ്ടുകൾ കൊണ്ട് നിറഞ്ഞിട്ട് തുണ്ടിൻ്റെ ഇടയിൽ കൂടാണ് പ്രസംഗം.
ഫുൾ തുണ്ട് തുണ്ടൊരു പ്രശ്നമേ അല്ല അവർക്ക്. അവസാനം പോകാൻ നേരത്ത് അവസാനം വരുന്ന തുണ്ടൊക്കെ നല്ല പച്ച ചീത്തയാണ്, നിർത്തലാക്കുക ഭയങ്കര ചീത്തയാണ്. അതൊന്നും വേറെ ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി ഈ തുണ്ടുമൊക്കെ എടുത്തിട്ട് കെട്ട് കെട്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അത് കുറച്ച് അതിശക്തിയാണെങ്കിലും തുണ്ട് ഒരുപാട് കിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും അവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ എഴുകോൺ ശിവശങ്കർ സാർ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നേരത്തെ തന്നെ ഹാജരായി 7:30 അമ്പലപ്പറമ്പ് നിറഞ്ഞ് സാർ കാറി വരുന്നു. അപ്പോൾ സാർ എല്ലാവരും കൈയടിച്ചു കാര്യം, അതാണ് സ്റ്റാർഡം. വരുന്നു ശിവശങ്കർ സാർ. അപ്പോൾ പിന്നെ കൂടുതൽ സമയമൊന്നുമില്ല, അന്ന് വേറെ പരിപാടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സാറിന് സാറിന് ഉടനെ വിളിക്കാം, ഉത്ഘാടനവും ഉത്ഘാടന പ്രസംഗവും. ആ ആയിക്കോട്ടെ. ഞാൻ സാർ വിളിക്കുന്നു, സാർ നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു യേശുദാസിൻ്റെയൊക്കെ ഗാനമേള കേൾക്കാം ഇരിക്കുന്നത് പോലെ അവിടെ ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം. അപ്പോൾ കഥ പറച്ചിലിൻ്റെ ഒരു ശക്തി, ആ സംഭവം, ചരിത്രം ഇതൊക്കെ നല്ല രീതിയിൽ നല്ല രസത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ എന്നും ആളുണ്ടാവുന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. അപ്പോൾ അദ്ദേഹം പ്രസംഗത്തിൽ ഇങ്ങനെ വന്നു വന്ന് വന്ന് അദ്ദേഹം പറഞ്ഞു, ബംഗാളിൽ വരൾച്ച വന്ന കാലഘട്ടം, ഏതോ ഒരു വർഷവും പറഞ്ഞു, 1926 ബംഗാളിൽ വരൾച്ച വന്നു, ഫാമിൻ, കാര്യം ഒന്നും കഴിക്കാനില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, വരണ്ട് വറ്റി വരണ്ട് അവിടെ ഇങ്ങനെ ഒരു മരുഭൂമി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാരും കുഞ്ഞുങ്ങളുമെല്ലാം കൊടും പട്ടിണിയിലായി. അന്ന് ബംഗാളിലെ അമ്മമാർ കുറച്ച് അരി കിട്ടിയാൽ അതൊരു കഞ്ഞി പോലെ ആക്കിയിട്ട് ആ കഞ്ഞിയിൽ നിന്നും വറ്റെടുത്ത് ആദ്യം അമ്മമാരുടെ വായിലിടും, എന്നിട്ട് ചവയ്ക്കും, ഇറക്കില്ല. ഇങ്ങനെ ഇറങ്ങി സ്വല്പം പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ ജീവൻ നിലനിർത്താൻ, സ്വല്പം ഇറങ്ങിപ്പോകുമായിരിക്കും, ബാക്കി ആ ഒരു വായിൽ നിന്നെടുത്തിട്ട് കുട്ടികളുടെ വായിലേക്ക് വെച്ച് കൊടുക്കും. അവർ ഒന്ന് ഉണർന്ന് കുറച്ച് സമയമൊക്കെ കളിക്കാൻ വേണ്ടിയും ഒരു ചെറിയ ഒരു ഊർജം കിട്ടാൻ വേണ്ടിയും അത്രമാത്രം മാതൃസ്നേഹം കണ്ട് ബാക്കി ഈ കണ്ടു നിന്നവരെയൊക്കെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം കൊടും പട്ടിണിയുള്ള ആ ബംഗാൾ അവരത് അതിജീവിച്ചു. ആ അമ്മമാർ, ആ ത്യാഗോജ്വലമായ ആ കാര്യങ്ങൾ ചെയ്ത അമ്മമാർ ബംഗാളിലുണ്ട്. എന്നാൽ കേരളത്തിലെ അമ്മമാരായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, എന്താണ് പറയാൻ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇദ്ദേഹം ഒരു തമാശ പറയാൻ വരുവാണോ, അതോ ഇദ്ദേഹത്തിൻ്റെ നിഗമനമാണോ, ഒബ്സർവേഷനാണോ, ഇദ്ദേഹത്തിൻ്റെ ചരിത്രപരമായി കേരളത്തിലെ അമ്മമാർ നേരത്തെ എങ്ങാണ് എന്തോന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ കേരളത്തിലെ അമ്മമാരായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ എങ്ങാണ്ട് കൊടുത്തിരുന്ന ഒരു പയ്യൻ തെറ്റി ഒരു തുണ്ട് കൊണ്ടുവന്ന് സാറിൻ്റെ കൈ കൊടുത്തു നടന്നു കൊണ്ട്. സാറ് നോക്കുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ സാറ് അമ്മ കേരളത്തിലെ അമ്മമാരായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് വന്നു തുണ്ട് വായിച്ചു. സാർ ദയവായി നിർത്തണം, നേരത്തെ വേറെ ആർക്കോ കൊടുത്ത തുണ്ടാ. സാർ തുണ്ട് വെച്ചിട്ട് നമസ്കാരം ഇരുന്നു. എല്ലാവരും അയ്യോ കേരളത്തിലെ അമ്മമാരായിരുന്നെങ്കിൽ. സാറ് ഞാൻ ഇറങ്ങുന്നു, ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. എല്ലാവരും സാറിൻ്റെ പുറകെ. ആ കുട്ടിയെ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. കുട്ടി പറഞ്ഞു എനിക്കറിയാവോ. അപ്പം ഞാനൊക്കെ ഓടിച്ചെന്ന്, സാർ തെറ്റിദ്ധരിക്കരുത്, ആ കുട്ടി അബദ്ധത്തിൽ. സാരമില്ല കുട്ടിയല്ലേ, അതിപ്പോൾ അതിൻ്റെ പിന്നിൽ മുതിർന്നവർ കാണുമല്ലോ, സാരമില്ല. അപ്പം ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാർ റിവേഴ്സ് എടുത്തപ്പം ഞാൻ പറഞ്ഞു സാർ ക്ഷമിക്കണം എന്ന് മാത്രമല്ല സാറ് പോകരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാർ ഒരു ഡയലോഗ് പറഞ്ഞു. എൻ്റെ വലിയ തെറ്റിദ്ധാരണ മാറിക്കെട്ടി മുകേഷേ, കാര്യം ഞാൻ വിചാരിച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഭയങ്കരമായിട്ട് എന്നെ എൻ്റെ പ്രസംഗമൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എൻജോയ് ചെയ്യാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഐ ഷുഡ് ബി കെയർഫുൾ എന്ന് പറഞ്ഞിട്ട് കാറ് വിട്ടു വന്നു. ഡബിൾ പ്രഹരമായി പോയതും പ്രഹരം സാറിൻ്റെ ഒരു കാരണമില്ലാതെ ഒരു തെറ്റിദ്ധാരണ സാറിനെ പറ്റി വന്നതും എല്ലാം കൂടെ ഭയങ്കരമായ ഒരു വിഷമമായിട്ട് ഒരു ശ്മശാന മൂകത വന്നവിടെ. ആ കുട്ടിയെ നമ്മളൊന്നും ചെയ്യാൻ നിവർത്തിയില്ല, അവൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതായതുകൊണ്ട് ആൾ തെറ്റിപ്പോയി. പക്ഷേ അവിടെ കേരളത്തിലെ അമ്മമാരായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, എന്താണ് അദ്ദേഹത്തിൻ്റെ അപാരമായ ആ പാണ്ഡിത്യത്തിലും ആ ചരിത്രബോധത്തിലും നർമ്മത്തിലും എല്ലാം കലർത്തി
ഇവിടുത്തെ അമ്മമാരെ പറ്റി അദ്ദേഹം എന്തായിരിക്കും പറയാൻ. അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ പോയി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഉള്ള കുറേ ആൾക്കാർ, മുതിർന്ന ആൾക്കാരും ഉണ്ട്. ഡേ മുകേഷേ, നീ ആ കോളേജ് ചെല്ലുമ്പോഴേ നമ്മുടെ 7 കോടി ശിവശങ്കർ സാറിൻ്റെ അടുത്ത് പറയണം. ഇങ്ങനെ വേറൊന്നുമല്ല, നമ്മൾ മാപ്പ് ചോദിച്ചു, അന്ന് തന്നെ മാപ്പ് ചോദിച്ചു, ഈ കേരളത്തിലെ അമ്മമാരായിരുന്നെങ്കിൽ അതെന്താണ് എന്നൊന്ന് അറിയണം. ഞാൻ പറഞ്ഞു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനി അദ്ദേഹം അല്ല പറഞ്ഞ് അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഉറക്കമില്ല. അങ്ങനെ ഞാൻ നേരെ 7 കോടി ശിവശങ്കർ സാറിൻ്റെ റൂമിൽ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുന്നു. കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ നമസ്കാരം. ആ മുകേഷ് എന്തൊക്കെയുണ്ട്, എല്ലാം നന്നായില്ലേ? ഞാൻ പറഞ്ഞു നന്നായി സാർ, ഭയങ്കര ആളായിരുന്നു, ഇത്രയും ആൾ കൂടിയിട്ടില്ല സാംസ്കാരിക സമ്മേളനത്തിന്. ആ അല്ല സാർ, ആ കേരളത്തിലെ അമ്മമാർ, ആ കേരളത്തിലെ അമ്മമാരെ അത്രേ ഉള്ളൂ, കേരളത്തിലെ അമ്മമാരും അങ്ങനെ ബംഗാളിലെ അമ്മമാരെ അമ്മമാരല്ലേ. അപ്പോൾ എന്തിനാ എനിക്ക് മനസ്സിലായി, സാറ് അതിൻ്റെ ഒരു ചുരുക്കും അല്ലെങ്കിൽ ദേഷ്യവും വിഷമവും ഇനി അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കോളേജിൽ നിന്ന് വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് ആ അമ്പലപ്പറമ്പിൽ മുഴുക്കെ ആൾ കൂടി കിടക്കുക. അതെ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ അടിയുള്ളാതെ വന്നത് നന്നായി, സാറിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. സാറ് ചെന്നപ്പോഴത്തേക്ക് പിന്നെയും 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് ആൾക്കാരും, നേരത്തെ പല്ലി ശക്തിയുള്ള ആ ഒരു ജനക്കൂട്ടമില്ല, പല നമ്മൾ വളരെ ബഹുമാനിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ. ഡേയ് നീ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. ഡേയ് നമ്മൾ അങ്ങോട്ട് കാര്യം, അത്രമാത്രം ആ കാലഘട്ടത്തിൽ പുസ്തകവും വായനയും സാഹിത്യവും ഒക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ഒരു കാലഘട്ടമാണ് എല്ലാവർക്കും. ലൈബ്രറിയൊക്കെ വളരെ ശക്തമായി, ഗ്രന്ഥശാലയുടെയൊക്കെ മുമ്പിൽ ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ പോലെ ആൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് ഇദ്ദേഹം ഇത്രയും വലിയൊരു പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ എന്താണ് കേരളത്തിലെ അമ്മമാരെ പറ്റി പറഞ്ഞത് എന്നുള്ളത് ഒന്നുകൂടെ ചോദിക്ക്. ഞാൻ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്, അത് നീ അങ്ങ് സഹിക്ക്, ഒരു ഗ്രാമത്തിന് വേണ്ടിയല്ലേ, ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് അല്ലേ. അങ്ങനെ ഞാൻ അന്നും 7 കോൺ ശിവശങ്കർ സാറിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇയാൾ പിന്നെയും വന്നാ എന്താടാ? ഞാൻ പറഞ്ഞല്ല സാറേ, കുറേ ദിവസമായി എൻ്റെ ഗ്രാമത്തിൽ ആരും ഉറങ്ങിയിട്ടില്ല. സാറ് ആ കേരളത്തിലെ അമ്മമാർ എന്താണ് എന്നൊന്ന് പറയണം. കേരളത്തിലെ അമ്മമാർ, അത് ബംഗാളിലെ അമ്മമാരൊന്നും വേണ്ടത്, അതൊക്കെ പോയി കേട്ടാ, പോയത് പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ട, അത് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ചോദിക്കരുത് എന്നുള്ളതും ആ കണ്ണുകളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ദിവസമൊക്കെ ഞാൻ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവരുടെ അടുത്ത്, ഇന്നലെ വന്നില്ല, ലീവാ, പുള്ളിക്ക് പനി, പുള്ളിക്ക് ചെങ്കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസം. കാര്യം ഇവർ അത്രമാത്രം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ആ കേരളത്തിലെ അമ്മമാരെ അവർക്ക് പൂരിപ്പിക്കണം. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ കോളേജ് വിട്ടു. പിന്നെ ഇതൊക്കെ അങ്ങ് മറന്നെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് എവിടെയെങ്കിലും ഈ പട്ടത്താനത്ത് അന്നുണ്ടായിരുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ, ഡേ നീ ആ ശിവശങ്കർ സാറിനെ കണ്ടിട്ട് പിന്നെ അങ്ങനെ ചോദിച്ചാൽ? ഞാൻ പറഞ്ഞ് കാണാൻ പറ്റില്ല, ഒരു പ്രാവശ്യം ചോദിക്കണം, അത് ചോദിക്കണേ, ഇപ്പോഴും വിട്ടിട്ടില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ സാറ് മരിച്ചുപോയി. മരിച്ചു പോയിട്ട് ഞാൻ പിന്നീട്, അപ്പം നമ്മൾ സിനിമയിലൊക്കെ വന്നു, നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കണ്ടല്ലോ, ഡേ അത് എന്നേക്കുമായി പോയി കേട്ടോ. ഞാൻ ചോദിച്ചു എന്താണ്? സാറ് മെനഞ്ഞാന്ന് മരിച്ചു, പേപ്പറിലുണ്ടായിരുന്നു സാറിന്. ഞങ്ങളിവിടെ മെനഞ്ഞാന്ന് ഒരു അനുശോചനയൊക്കെ സാറിൻ്റെ പേരിൽ കൂടി, അനുശോചനത്തിനകത്ത് എല്ലാവരും പറയുന്നത് തന്നെ, എന്നാലും അത് പറഞ്ഞിട്ട് വിഷമമായി പോയല്ലോ, അറിയാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെയും ഉണ്ട് സാറേ എന്ന് പറഞ്ഞു പത്മനാഭൻ, ടി പത്മനാഭൻ അദ്ദേഹം പറഞ്ഞു. അല്ല, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമിക്കണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസംഗ കലയുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പം അങ്ങനെ പ്രസംഗത്തിനകത്ത് തന്നെ രണ്ട് തട്ടുണ്ട്. ഒരു തരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ പ്രസംഗം ചെയ്തിട്ട് ആൾക്കാരെ കൈയടിപ്പിക്കാം, അതേ പ്രസംഗം തന്നെ വേറൊരു തരത്തിൽ കൈയടിപ്പിക്കാം. കാര്യം ആളുകൾ ബോറടിച്ച് നാശമായിരിക്കുമ്പോൾ ചെന്നിട്ട് ഇന്ന് ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്നില്ല, എല്ലാവർക്കും നന്മ നേരുന്നു എന്ന് പറയുമ്പോൾ ഒരു കൈയടിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇനിയൊരു പ്രസംഗം താങ്ങൂല എന്നുള്ളതാണ്. പ്രസംഗ കല ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കടന്ന കഥകളാണ്. ഇതെല്ലാം തന്നെ ഇപ്പോഴും വളരെ ഗ്രഹാതുരത്വത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി
ഒരു നഷ്ടബോധം പോലെ ഞാനിപ്പോഴും ഓർക്കുന്നു. അത് നിങ്ങളുമായിട്ട് പങ്കെടുക്കുന്നു, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതേണൊക്കെ ഉണ്ടായി കാണും, പങ്കെടുക്കുന്നു പങ്കിടുന്നു എന്ന് പറയുന്നത് എൻ്റെ ഈ സാധാരണഗതിയിൽ നിന്നുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളും ആ സന്തോഷത്തിൽ പങ്കു ചേർന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.